ഹായ് ഓൾ, ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് 7 ബേസിക് സയൻസിലെ ചാപ്റ്റർ 3 ആസിഡുകളും ആൽക്കലികളും. ഈ ചാപ്റ്റർ വളരെയധികം പ്രയാസമേറിയതൊന്നുമല്ല, എങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ടെന്നും ഈ ഓരോ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ വർഷമൊക്കെ പി എസ് സി നടത്തിയ വിവിധ ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിച്ചാൽ തന്നെ അത് നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഈ പോർഷൻസിൽ നിന്നുള്ള മാർക്കൊന്നും നമുക്ക് നഷ്ടമാകരുത്, നമുക്കൊന്നിച്ച് പഠിച്ച് മുന്നേറാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 3 ആസിഡുകളും ആൽക്കലികളും. ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്റ്റാൻഡേർഡ് 8 9 ഒക്കെ നമ്മൾ ആസിഡുകൾ ആൽക്കലികളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആസിഡ് എന്താണ്, ആൽക്കലി എന്താണ്, കുറച്ച് എക്സാമ്പിൾസ്, പിന്നെ സൂചകം എന്ന് പറഞ്ഞാൽ എന്താണ്, പി എച്ച് മൂല്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് നോക്കാം. ലിറ്റ്മസ് പേപ്പർ ചെമ്പരത്തി പേപ്പർ പോലെ ലാബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പറാണ്. ഇവ ചുവപ്പ് നീല നിറങ്ങളിലുണ്ട്. ഈ ചെമ്പരത്തി പേപ്പർ എന്ന് പറഞ്ഞ ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഒരു ചെമ്പരത്തി പൂവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്നും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ഈ പോർഷനിൽ നിന്ന് നമുക്ക് വേണ്ടത് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, നീല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് നാരങ്ങ നീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ, അതായത് അമ്ലം അടങ്ങിയിരിക്കുന്നു. ഈ ആസിഡിന് പറയുന്ന മറ്റൊരു പേരാണ് അമ്ലം, ആൽക്കലിക്ക് പറയുന്നതാണ് ക്ഷാരം. ഓക്കെ, അപ്പോൾ ആസിഡ് നാരങ്ങാനീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് ആയിരിക്കും. എല്ലാ ആസിഡുകളും പുളിരുചി ഉള്ളവയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. ഞാനിവിടെ ചാപ്റ്ററിൽ കുറേ പോർഷൻസൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് പി എസ് സി സംബന്ധിച്ച് നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ എടുത്ത് പറയുന്നുള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളുടേതൊക്കെ ആയതുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നമുക്ക് വേണ്ടാത്ത കുറേ അൺവാണ്ടഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ, ഒരിക്കൽ കൂടി നോക്കാം. ആസിഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാരങ്ങാനീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പ് ആയിരിക്കും. എല്ലാ ആസിഡുകളും പുളിരുചി ഉള്ളവയാണ്. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ശക്തി കുറഞ്ഞവയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ്. പിന്നെ നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡും, ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മോര് മോരിലടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ അസിറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. മോരിലെ ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങൾ ഏതൊക്കെ? ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറങ്ങളാണ് ചുവപ്പ്, നീല. നാരങ്ങാനീര്, മോര്, പുളി, വിനാഗിരി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അപ്പോൾ ഇവരിലൊക്കെ ഏതായിരിക്കും? പല പല ആസിഡുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മോരിൽ ആദ്യം ഞാൻ പറഞ്ഞു നാരങ്ങാനീര്, നാരങ്ങാനീരിൽ എന്താണ്? സിട്രിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. മോരിൽ എന്ത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡാണ്. ഓക്കെ,
ഇപ്പം ഇവർ പൊതുവേ പറയുകയാണെങ്കിൽ നാരങ്ങാനീര്, മോര്, പുളി, വിന്നാഗിരി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്നതാണ് ആസിഡുകൾ. ഇവർ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ വ്യത്യസ്തമാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താ? ആസിഡിൽ ചുവപ്പ്. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാണ്. എല്ലാ ആസിഡുകളിലും പൊതുവായ രുചി എന്തായിരിക്കും? പുളി. പുളി രുചിയായിരിക്കും, കേട്ടോ. ശക്തി കുറഞ്ഞ ആസിഡുകൾ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? ഭക്ഷ്യവസ്തുക്കളിൽ. അത് നമ്മൾ പഠിച്ചു. പിന്നെ ലാബോറട്ടറിയിൽ അടങ്ങിയിരിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളായിരിക്കും ലാബോറട്ടറിയിലുള്ളത്. അത് ഏതൊക്കെയാണ്? അതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഭക്ഷ്യവസ്തുവും അവയിലടങ്ങിയിരിക്കുന്ന ആസിഡും നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഈ ഹൈഡ്രജൻ ആരാണ് കണ്ടെത്തിയത്, ഈ ഹൈഡ്രജൻ എന്ന പേരൊക്കെ നൽകിയത് ആരാണ്, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹെൻറി കാവൻഡിഷ് 1731-1810 ജനന മരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിക്കുന്നതായി 16-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ്. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ബോക്സിലെ കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരിക്കൽ കൂടി നോക്കാം, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാതകത്തെ തിരിച്ചറിഞ്ഞ ചോദിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ഹൈഡ്രജൻ എന്ന പേര് നൽകിയതാണ് ലാവോസിയർ. ഓക്കെ, അപ്പം ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം ഹൈഡ്രജൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറാണ്. അപ്പം ഈ ഹൈഡ്രജൻ വാതകത്തെ തിരിച്ചറിഞ്ഞ ആളാണ് ഹെൻറി കാവൻഡിഷ്. ഓക്കെ, നെക്സ്റ്റ്, കാർബണേറ്റ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം വിന്നാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസറ്റിക് ആസിഡാണ് ഉറുമ്പ് കടിക്കുമ്പോൾ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ അല്പം ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? കാൽസ്യം കാർബണേറ്റ്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്ത്? കാൽസ്യം കാർബണേറ്റ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. തീ കെടുത്തുന്ന വാതകം ഏതാണ്? അതും കാർബൺ ഡൈ ഓക്സൈഡാണ്, തീ കെടുത്തുന്ന വാതകം. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ, കേട്ടോ. അപ്പം വിന്നാഗിരി സോഡിയം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഉറുമ്പ് കടി ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഇത് ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടി ഏൽക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്, കേട്ടോ. നെക്സ്റ്റ്, ആൽക്കലി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. ഇവ
കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയുമായിരിക്കും. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. ഇവ കാരരുചിയുള്ളവയും വഴുവഴുപ്പുമുള്ളവയും ആയിരിക്കും. അപ്പം ആൽക്കലികൾ എന്ന് പറഞ്ഞാൽ എന്താ? ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ, ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ആൽക്കലികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയുമായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഈ സൂചകങ്ങൾ? സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് സൂചകങ്ങൾ. അപ്പോൾ സൂചകൾ എന്താ? അതായത് നിറം മാറ്റത്തിലൂടെ ആസിഡാണെന്നാണോ ആൽക്കലിയാണോ എന്നൊക്കെ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് സൂചകങ്ങൾ. ഇപ്പം മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീറ്റ്റൂട്ട് തുടങ്ങി ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവയാണ്. ലിറ്റ്മസ് പേപ്പർ ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. സൂചകം എന്ന് പറഞ്ഞാൽ നിറം മാറ്റത്തിലൂടെ നമുക്ക് ആസിഡാണോ ആൽക്കലിയാണോ എന്നിങ്ങനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥമാണ് സൂചകങ്ങൾ. സൂചകങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീറ്റ്റൂട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ്, ഓക്കെ, അപ്പക്കാരില്ലേ, നമ്മുടെ അപ്പക്കാരം, ഈ അപ്പക്കാരം, അപ്പക്കാരം എന്നറിയപ്പെടുന്നത് എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അപ്പക്കാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് എന്നൊക്കെ അറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കേട്ടോ, ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റാണ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ഒരു ബോക്സാണ് പ്രധാനപ്പെട്ടതായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതിൽ വസ്തു ആസിഡിലെ നിറം ആൽക്കലിയിലെ നിറം ഞാനൊന്ന് വായിച്ചു വിടാം. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിലെ നിറം ചുവപ്പാണ്, ആൽക്കലിയിൽ നീലയാണ്. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ്, ആൽക്കലിയിൽ നീല. മുളക് പൊടി നിളം ചുവപ്പ്, രണ്ടിലും വെള്ളം ചുവപ്പാണ്. ചുവന്ന ലിറ്റ്മസ് പേപ്പറിൽ ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നീലയുമാണ്. ചെമ്പരത്തിപ്പൂവ് നീല എങ്കിൽ ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നീലയുമാണ്. ഫിനോഫ്തലിന് നിറമില്ല, ഫിനോഫ്തലിന് ആൽക്കലി പിങ്കാണ്. വെള്ള പേപ്പർ വെള്ളയാണ് രണ്ടിടത്തും. കരിപ്പൊടി രണ്ടിടത്തും കറുപ്പാണ്. മീഥൈൽ ഓറഞ്ച് ഇളം പിങ്ക് നിറമാണ് ആസിഡിലെങ്കിൽ ഇളം മഞ്ഞ നിറമാണ് ആൽക്കലിയിൽ. തുള്ളിനീലത്തിന് ആസിഡിലെ നീല നിറമാണ്, ആൽക്കലിയിലും നീല നിറമാണ്. മഞ്ഞളിന് ആസിഡിൽ മഞ്ഞ നിറമാണ്, ആൽക്കലിയിൽ ചുവപ്പാണ്. ഇതൊക്കെ ഈ ഒരു ബോക്സ്. പിന്നെ നമ്മൾ റിവിഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ ഒന്ന് ഡെയിലി ഇങ്ങനെ വായിച്ച് 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 വെച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കും. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കാണുമ്പോഴാണ് അയ്യോ ഇതങ്ങനെ മറന്നു പോകും തിരിഞ്ഞു പോകുന്നൊക്കെ തോന്നുന്നത്. പല വട്ടം ഇങ്ങനെ ഒന്ന് വായിച്ചു വിടുമ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാം. കാര്യം സിമ്പിളാണ്. നെക്സ്റ്റ് സാർവിക സൂചകം എന്താണെന്നാണ് പറയുന്നത്. അതായത് പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രതയനുസരിച്ച പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. കുപ്പിക്ക് പുറത്തുള്ള കളാച്ചാട്ടുമായി താരതമ്യം ചെയ്താണ് ഇവ കണ്ടെത്തുന്നത്. അപ്പം എന്താണ് സാർവിക സൂചകം എന്ന് പറഞ്ഞാൽ പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതം, പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രതയനുസരിച്ച് സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ എന്താ ലഭിക്കുന്നത്? പല തരത്തിലുള്ള നിറങ്ങളാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന നിർവിരീകരണം എന്താണ്? ന്യൂട്രലൈസേഷൻ, അതായത് ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിൻ്റെയും ഗുണങ്ങളങ്ങ് നഷ്ടമാകുകയും അതിൻ്റെ ഫലമായിട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവിരീകരണം.
പോത്തിരിക്കുക ആസിഡും ഉണ്ട് ആൽക്കലിയും ഉണ്ട്. ഇവ രണ്ടുപേരും നിശ്ചിത അളവിൽ അങ്ങോട്ട് കൂടിച്ചേരുമ്പോൾ അവരുടെ രണ്ടിൻ്റെ ഗുണങ്ങൾ അങ്ങോട്ട് പോയിട്ട് ജലവും ലവണവുമാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് കാസ്റ്റിക് സോഡയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കൂടിച്ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാകുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അപ്പം സോഡിയം ക്ലോറൈഡാണ് ഇവിടെ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പി എച്ച് മൂല്യം. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്നതിന് പി എച്ച് പേപ്പർ ഉപയോഗിക്കുന്നു. പി എച്ച് മൂല്യം 7 എന്ന നിർവീരീകരണ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആസിഡുമല്ല, പി എച്ച് 7 ആണെങ്കിൽ ആസിഡുമല്ല ആൽക്കലിയുമല്ല. പി എച്ച് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം അപ്പം 7 ആണ് കേട്ടോ, ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. പിന്നെ പറയുകയാണെങ്കിൽ പി എച്ച് മൂല്യം 7 മുകളിലാണെങ്കിൽ, 7 മുകളിലാണെങ്കിൽ ആൽക്കലിയും 7 പുറകോട്ടാണെങ്കിൽ 4 5 അങ്ങനെ 7 താഴെയാണെങ്കിൽ അത് ആസിഡുമായിരിക്കും. 7 അത് എന്തായിരിക്കും, ജലത്തിൻ്റെ പി എച്ച് മൂല്യം നിർവീര്യമാണ്, ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അസിഡിറ്റി, ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക എന്നിവ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാവുന്നു. ഇതാണ് അസിഡിറ്റി. ഇത് പരിഹരിക്കാൻ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കണം ഭയങ്കര അസിഡിറ്റി എന്നൊക്കെ പറയുമ്പോഴുള്ള കാര്യം എന്താണ്. അതായത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക, തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുക എന്നിവ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാവുന്നു. ഇതാണ് അസിഡിറ്റി. ഇത് പരിഹരിക്കാൻ ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളാണ് ഡോക്ടർമാർ സാധാരണ നൽകുന്നത്. നെക്സ്റ്റ് കുറച്ച് ആസിഡുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവയുടെ ഉപയോഗമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വിനാഗിരി അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കുന്നു, നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. സിട്രിക് ആസിഡ്, ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിൽ സിട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. സൾഫ്യൂരിക് ആസിഡ് മാത്രമായിട്ട് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികൾ അടങ്ങിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. മഷി തുകലിലെ ടാനിക് ആസിഡ്, മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡ്. ഈ ബോക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിക്കൽ കൂടി നമുക്ക് നോക്കാം. ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡാണ്. രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നമ്മൾ ആദ്യം ഈ ഉപയോഗം പഠിച്ചിട്ട് വേണം ആസിഡ് പഠിക്കാൻ. അതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും എന്തായിരിക്കും, വിനാഗിരി ചേർക്കും നമ്മൾ അല്ലേ. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതിരിക്കാൻ പാനീയങ്ങളിലൊക്കെ നമ്മൾ ചേർക്കുന്ന സിട്രിക് ആസിഡാണ്. അപ്പോൾ രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയിൽ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഉണ്ട്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ്. മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ടാനിക് ആസിഡ്. നെക്സ്റ്റ് നമ്മൾ ആൽക്കലി എന്താണെന്ന് പറഞ്ഞു. അപ്പം ആൽക്കലിയുടെ ഉപയോഗങ്ങളാണ്. അതുപോലെ ആൽക്കലിയുടെ ഒരു ഉപയോഗം നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്, അസിഡിറ്റി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ അടങ്ങിയിരിക്കുന്നതാണ് ആൽക്കലി. അപ്പോൾ ആൽക്കലിയുടെ മറ്റുപയോഗങ്ങളാണ് സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജലം ശുദ്ധീകരണം. അപ്പോൾ ആൽക്കലിയുടെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്, മലിനജലം ശുദ്ധീകരണം, വ്യാവസായിക ആവശ്യങ്ങൾ, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, സോപ്പ് നിർമ്മാണം. ഇവയാണ് ആൽക്കലിയുടെ ഉപയോഗങ്ങൾ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ സോപ്പ് നിർമ്മിക്കണത്തിനെ കുറിച്ചൊക്കെ പറയുന്നു, അതൊന്നും നമ്മൾക്ക് വേണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ എടുത്തെടുത്ത് ഈ പറയുന്നതും അടയാളപ്പെടുത്തിയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത്? ആൽക്കലി എന്താണ്, ആൽക്കലിയുടെ ഉപയോഗങ്ങൾ, ആസിഡുകൾ പലത് വന്നിട്ട് അതിൻ്റെ ഉപയോഗം നോക്കി, അസിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, പി എച്ച് മൂല്യം 7 വരുമ്പോൾ 7 കൂടുതൽ വരുമ്പം 7 കുറവാണെങ്കിൽ എന്താണെന്ന് നോക്കി, പിന്നെ നമ്മൾ സൂചകങ്ങൾ എന്താണ്,
നിർവീരീകരണമെന്താണെന്നൊക്കെ മനസ്സിലാക്കി ആസിഡും ആൽക്കലിയും തമ്മിലുള്ള വ്യത്യാസം ലിറ്റ്മസ് പേപ്പറിൽ അത് കാണിക്കുമ്പോഴുള്ളത് പിന്നെ ഉറുമ്പിൻ്റെ കടിയേറ്റാൽ ഏത് ആസിഡാണ് പിന്നെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് വസ്തുവും ആസിഡിൻ്റെ നിറം ആൽക്കലിയുടെ നിറം അങ്ങനെ ഒരു ബോക്സ് പഠിച്ചു നമ്മുടെ ഹൈഡ്രജനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാഠവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.